മീൻ കാരശ്ശേരി, ഇപ്പോൾ പാർട്ടി വലിയ മാറ്റത്തിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മാർത്ഥതയെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? കാരണം ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിലയിരുത്തൽ വന്നത്. ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം വരുന്നുണ്ട്, പുതിയ സാഹചര്യമുണ്ട്, വിശ്വാസികൾ വലിയ രീതിയിൽ കൊഴിഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമലയിൽ പൊള്ളിയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടൊരു മാറ്റം, അതൊരു വലിയ മാറ്റമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടി നിലവിൽ പറഞ്ഞു വന്നിരുന്ന നിലപാടിൽ നിന്നും വളരെയധികം മാറ്റമുണ്ട്. പാലക്കാട് പ്ലീനം അടക്കം തിരുത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോയിരിക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ മാറ്റം പ്രഖ്യാപനത്തെ, മാറ്റ പ്രഖ്യാപനത്തെ? സ്മൃതി എന്നോടല്ലേ? അതെ, ശ്രീ കാരശ്ശേരി മാഷോടാണ്. സ്മൃതി, ആ അപ്പോ നമ്മുടെ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ നിന്ന് മതാധിപത്യത്തിലേക്ക് വഴിതിരിയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഈ നിലപാടിനെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ സി പി എമ്മിന് എന്തെങ്കിലും പിടിപാടുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഞങ്ങൾ സാമൂഹ്യ പരിഷ്കരണം, നവോത്ഥാനം തുടങ്ങിയുള്ള ആശയങ്ങളെപ്പറ്റി ഇനി മിണ്ടുകയില്ല. ഇവിടുത്തെ മതയാഥാസ്ഥിതികത്വം, മതപൗരോഹിത്യം, സാമുദായിക നേതൃത്വം തുടങ്ങിയുള്ള കൂട്ടരെ പ്രകോപിപ്പിക്കുന്ന ഒരു പണിയും ഞങ്ങൾ എടുക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ വിമർശനത്തിൻ്റെയും അടിസ്ഥാനം മതവിമർശനമാണ് എന്ന് പറഞ്ഞത് കാർൽ മാർക്സ് ആണ് എന്ന് നമുക്കിപ്പോൾ അവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് 4 വോട്ട് കിട്ടലും ജയിക്കലുമാണ്, അല്ലാതെ ജനങ്ങളെ സേവിക്കുകയോ സമൂഹത്തെ പരിഷ്കരിക്കുകയോ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്ന നീതിനിഷ്ഠമായ ഒരു പ്രവർത്തനം അല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1959 വിമോചന സമരമാണ് ഈ തരത്തിലുള്ള പണികളിലേക്ക് കേരള രാഷ്ട്രീയത്തെ വഴിതിരിച്ചു വിട്ടത്. അന്ന് കോലിപ്പി സഖ്യം എന്ന് പറഞ്ഞ എല്ലാ സമുദായ സംഘടനകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണയോടുകൂടി ജവഹർലാൽ നെഹ്റുവിനെ പോലെ മഹാനായ ഒരു പ്രധാനമന്ത്രി പോലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അതിൽ നിന്ന് വളരെ ചീത്ത പാഠങ്ങൾ എല്ലാവരും പഠിച്ചു, കമ്മ്യൂണിസ്റ്റുകാരും പഠിച്ചു. അങ്ങനെയാണ് 1967 രണ്ടാം EMS മന്ത്രിസഭ ഈ തരത്തിലുള്ള ആളുകളെ മുഴുവൻ കൂട്ടുപിടിച്ച് രംഗത്ത് വരുന്നത്. അപ്പോൾ സമുദായങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കുക, പുരോഹിതന്മാരെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തുടക്കത്തിലെ അങ്ങനെയാണ് അവർക്ക് ശബരിമലയിൽ ഒരു അബദ്ധം പറ്റി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ പിറവം പള്ളിയുടെ കേസിൽ അവർ കോടതി വിധിയെപ്പറ്റി ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ. അല്ലെങ്കിൽ 3 കയ്യേറ്റക്കാരുടെ കുരിശ് മാറ്റുമ്പോൾ, പള്ളിയിലെ കുരിശല്ല, കയ്യേറ്റക്കാരുടെ കുരിശ് മാറ്റുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വീട്ടിൽ പെരുമാറരുതെന്നാണ്. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് വരുമ്പോൾ 3 കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് വരുന്നത്. ഇപ്പോഴും ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിക്കാവുന്ന തരത്തിലാണ് പോലീസ് പെരുമാറുന്നത് എന്നാണ് എന്നെപ്പോലുള്ള ആളുകളുടെ സംശയം. അപ്പോൾ ക്രിസ്ത്യൻ പൗരോഹിത്യത്തെയോ മുസ്ലിം പൗരോഹിത്യത്തെയോ പിണക്കാതിരുന്ന ഒരു ലൈൻ ഇനി ഹിന്ദു പൗരോഹിത്യത്തെയും പിണക്കാതെ നോക്കുക എന്നിടത്തേക്ക് വരികയാണ്. അതായത് യാതൊരു കാരണവശാലും പൗരോഹിത്യത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു പണിയും എടുക്കുകയില്ല എന്ന് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. 2016 ബോംബെ ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് മഹാരാഷ്ട്രത്തിലെ ശനിദേവൻ്റെ ക്ഷേത്രത്തിലും ഹാജി അലി എന്നുള്ള മുസ്ലിം ദർഗയിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചത് BJP മുഖ്യമന്ത്രി ഫട്നാവിസാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി, നമ്മൾ ഇതൊക്കെ ബി ജെ പിക്ക് അവിടെ അത്ര പുരോഗമനം ഉള്ളതാണ്, പക്ഷേ